ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഷോപ്സിൽ നിന്ന് വാങ്ങി നൈലോൺ ത്രെഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മൾട്ടി കളർ നൈലോൺ ത്രെഡാണ്. ഇതിനെ നമ്മൾ മാക്രാമി ത്രെഡ് അങ്ങനെ എന്തോന്നും കൂടെ പറയും, പക്ഷെ നമ്മൾ നൈലോൺ ത്രെഡ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ബ്രേസ്ലെറ്റും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഷോപ്സിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഏകദേശം ഇത്രയും ചെറുതാണ്, കാരണം ഇതുപോലെ ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടെ വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ചെറുതാണ് കിട്ടിയത്. മൾട്ടി കളറാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, കണ്ടില്ലേ, നീല കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴത്തേന് പച്ച വന്നു, പിന്നെ മഞ്ഞ വരുന്നു, അങ്ങനെ മൾട്ടി കളറാണ്. പക്ഷേ ഞാൻ ഇത്രയും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. കുറച്ചും കൂടെ നീളം വന്നിട്ടായിരിക്കും ഓരോ കളേഴ്സ് വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറച്ച് കുറച്ച് ആകുമ്പോഴത്തേന് അടുത്ത കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഇത് നല്ല ചെറുതാണ്, ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമുക്കിത് വെച്ചിട്ട് ഇഷ്ടംപോലെ ബ്രേസ്ലെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് 185 രൂപയാണ് ഇതിനായിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ കട്ടിയും കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് എനിക്ക് തോന്നി. എനിവേ, നമുക്കിത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ബ്രേസ്ലെറ്റൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഏകദേശം 100 മീറ്റർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, കാരണം നമുക്കിത് മൊത്തത്തിൽ അഴിച്ച് നോക്കാൻ പറ്റില്ല. പക്ഷേ എനിവേ, അവർ പറഞ്ഞേക്കുന്നത് 100 മീറ്റർ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഞാൻ വിചാരിച്ചേക്കുന്ന ഒരു 45 സെൻറ്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഇതുപോലെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കൊരു 15 സെൻറ്റിമീറ്റർ ഇതുപോലെ വിട്ടതിന് ശേഷം ഇവിടെ ഒരു നോട്ട് ചെയ്യാം, അതായത് ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു സംഭവം എടുത്ത് വെച്ചാൽ നമുക്ക് എവിടെയാണോ വേണ്ടുന്നത് അവിടെ വരെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇതുപോലെ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ കെട്ടിട്ട് കൊടുക്കാം, കാരണം മുത്തിടുമ്പം അത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുത്തുകളാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുത്തിൻ്റെ ബോക്സ് തന്നെ തുറക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മുത്തുകൾ എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വൈറ്റ് കളറിലെ ഈ ഒരു മുത്തെടുക്കാമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ വൈറ്റ് കളറിലെ മുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മൾ കെട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു മുത്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ താഴോട്ട് പോകത്തൊന്നുമില്ല, കാരണം നമ്മൾ കെട്ടിട്ട് വെച്ചേക്കല്ലേ. ഇനി നമുക്ക് ഈ ഒരു മുത്തിട്ടതിന് ശേഷം ഇവിടെ 2 പ്രാവശ്യം കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മളിതുപോലെ എന്തെങ്കിലും പേനയോ പെൻസിലോ എന്ത് വേണമെങ്കിലും എടുത്ത് ഇതുപോലെ ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ വരെ ഇത് നമുക്ക് കൊണ്ടുപോകാം. കണ്ടില്ലേ, എന്നിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. അപ്പം ഇവിടെ ഇതുപോലെ കെട്ട് വീണിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ കെട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മുത്തെടുക്കാം. അപ്പോൾ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, രണ്ടാമത്തെ മുത്ത് ഇവിടെ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം.
ഈ ത്രെഡ് കുറച്ചും കൂടെ കട്ടിയുള്ളതായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചുകൂടെ ഒരു വലിപ്പം കണ്ടേനെ. ഇത് ഭയങ്കര തീരെ കുഞ്ഞിതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലർക്ക് ചിലപ്പം ഇത് ഇത്രയും ചെറുതായതുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എന്നാലും നമുക്കിത് വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും ഇത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് പച്ചയോ മഞ്ഞയോ നീലയോ എല്ലാം അങ്ങനെ കറുപ്പും ഒക്കെ അവൈലബിൾ ആണ്. അത് അതിനകത്ത് നോക്കിയാൽ മതി. സാധാരണ കറുപ്പാണ് കൂടുതലും ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അത്രയും മുത്ത് വരെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം നമ്മളിതൊരു 8 മുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു നോട്ട് കെട്ടി ഞാൻ കൊടുത്തേക്കാം, ഇതുമാതിരി. അതിനുശേഷം ഇനി നമുക്ക് സ്ലൈഡ് നോട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ വലിയ പോർഷൻ. അതിതുപോലെ എടുത്തിട്ട് ഇതുപോലെ വെക്കുക പാരലലായിട്ട്. എന്നിട്ട് ഇത് ഒരു 2 പ്രാവശ്യം ഇതേപോലെ കറക്കിയെടുക്കുക. അതിനുശേഷം ഇതിനുള്ളിൽ കൂടെ ഇതുപോലെ എടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഈ നോട്ട് ഇവിടെ തയ്യാറായി. അപ്പോൾ നമുക്കിതുപോലെ ഇത് വലിച്ച് നീട്ടുകയും ഇതുപോലെ തുറക്കുകയും ചെയ്യാം. അതാണ് ഈ സ്ലൈഡ് നോട്ട്. സാധാരണ നമ്മൾ കാണാറില്ലേ, ദാണ്ട ഇതുപോലെ ഓപ്പൺ ആക്കാം, എത്ര നീളം വേണമെങ്കിലും കൂട്ടാം, പിന്നെ ഇതുപോലെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ എന്തോ ഒരു സിമ്പിളാണെന്ന്. കയ്യിലിടുമ്പോൾ ഏകദേശം ഇതുപോലെ സെറ്റാവും. നിങ്ങൾക്ക് ഇവിടെ 2 മുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ 8 മുത്തേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം ഇതുപോലെ മുത്തുകൾ ഇടാം. അപ്പോൾ ഇതുപോലെ സംഭവം സെറ്റായി കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ നൈലോൺ ത്രെഡ്സ് യൂസ് ചെയ്യുന്നത്. ഇതിതുപോലെ ഇത് ചെയ്യുമ്പോഴത്തേന് വലുതാവും. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഊരിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ നോട്ട് കിട്ടുന്നത് ഭയങ്കര സിമ്പിളാണ്, കണ്ടില്ലേ. അങ്ങനെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബ്രേസ്ലെറ്റ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ കാണുന്ന ടൈപ്പാണ്. നമുക്ക് 2-ാമത്തെ ഒരെണ്ണം ചെയ്യാം. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ട് വേറൊരെണ്ണം പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മുടെ 2-ാമത്തെ ബ്രേസ്ലെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നൈലോൺ ത്രെഡ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം നമുക്ക് ഒരു 45 സെൻറ്റിമീറ്റർ 2 എണ്ണം വേണം. അപ്പോൾ നമ്മൾ 2 പീസ് 45 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് കിറ്റിനകത്ത് നിന്ന് നമുക്ക് മുത്തുകൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച നമുക്കിതുപോലെ സ്റ്റാർസ് എടുക്കാം, ഇതുപോലെ. അപ്പം നീല തന്നെ നമുക്കങ്ങ് ചൂസ് ചെയ്തേക്കാം. ഇതുപോലെ ഏകദേശം നമുക്ക് 5 സ്റ്റാറുകളുണ്ട്. അപ്പോൾ ഈ 5 എണ്ണം നമുക്കങ്ങ് എടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് മുത്തുകളും കൂടെ ഇതിനാവശ്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വലിയ മുത്തുകളിൽ നിന്നുള്ള നീലയൊക്കെ ഇതുപോലെ എടുത്തേക്കാം. അപ്പം 4 എണ്ണം നമ്മൾ അതെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് 2 വെള്ളയും കൂടെ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളയും നീലയൊക്കെ എടുത്തിട്ടുണ്ട്.
പിന്നീട് ഇതുപോലെ കുറച്ച് മുത്തുകളും കൂടെ നമ്മൾ എടുത്ത് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഒരു ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരു നോട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ടും കൂടെ ചേർത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ടൈറ്റായിട്ടൊരു നോട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുത്തുകൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഒരു പാർട്ട് എടുത്തിട്ടുണ്ട്, ഈ ഒരെണ്ണം. ആ ഒരെണ്ണത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് മുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ നോട്ടിട്ട മാതിരി രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്ത മുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നീല കളറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നേരത്തെ നോട്ടിട്ട മാതിരി രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് മുത്തുകൾ ഇതേപോലത്തെ വെള്ള മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇതേപോലെ ഒരെണ്ണം തീട്ട് കൊടുത്ത് ഇനി അടുത്തതിലും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് ഇതിലും നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. അടുത്ത നമുക്ക് ഈ ഒരു സ്റ്റാറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ഇടുന്നത് നമ്മൾ രണ്ട് ഇതും കൂടെ ചേർത്താണ് ഈ സ്റ്റാറിലേക്ക് ഇടുന്നത്. കണ്ടില്ലേ, ഈ രണ്ട് ത്രെഡ് കൂടെ ചേർത്ത് നമ്മൾ ഈ സ്റ്റാറിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതുപോലെ. എന്നിട്ട് ഇതിനകത്തൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കാം. സ്റ്റാർ ഇടുമ്പോൾ നമ്മളിതുപോലെ രണ്ട് ത്രെഡൂടെ ചേർത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നോട്ടിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം 3 സ്റ്റാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. വീണ്ടും നമ്മൾ രണ്ട് വൈറ്റ് കളറുള്ള മുത്തെടുത്തിട്ട് മുമ്പേ ചെയ്ത മാതിരി രണ്ട് ത്രെഡിലും ഓരോന്നിട്ടിട്ട് നോട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ഇനി അടുത്ത ഒരു വയറിലേക്ക് അടുത്തൊരു ത്രെഡിലേക്ക് നമുക്കിതാ ഈ ഒരു നീല കളറുള്ള മുത്തിട്ട് കൊടുത്തിട്ട് നോട്ടിടാം. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു മുത്തും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ
ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അപ്പോൾ ഇതുപോലെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ നൈലോൺ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇനി നമുക്ക് ഇതിനകത്ത് നോട്ടിടുന്നത് പറഞ്ഞു തരാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് വശവും ഏകദേശം ഇതുപോലെ വെക്കണം. ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ നൈലോൺ ത്രെഡിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഇതിനുള്ളിൽ കൂടെ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് കെട്ടാം. ഇതുപോലെ അതിനുശേഷം പിന്നീട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഇതുപോലെ ഒരു പോർഷൻ ഇങ്ങനെ വെക്കുക. അപ്പോൾ ആദ്യം ഒരു പോർഷൻ ഇതുപോലെ വെക്കുക, പിന്നീട് ഈ ഒരു വശം എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇതിനുള്ളിൽ കൂടെ എടുക്കുക. കണ്ടില്ലേ? അതിനുശേഷം ഇത് ഇതുപോലെ. അപ്പോൾ നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഇത് റിപ്പീറ്റ് തന്നെ ചെയ്യണം. ആദ്യം ആ ഒരു വശമാണ് ചെയ്തതെങ്കിൽ രണ്ടാമത് ചെയ്യുമ്പോൾ ഈ ഒരു വശമായിരിക്കും. അപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര പ്രാവശ്യം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മെഴുകുതിരി എടുത്തിട്ട് കത്തിച്ചതിന് ശേഷം ഈ രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊന്ന് ചെയ്തു കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ തീ എടുക്കുന്നില്ല. അപ്പോൾ തീ ഉപയോഗിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നല്ല രസമില്ലേ? ഇതുപോലെ വലിക്കുകയും ചെയ്യാം, ഇത് ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റാക്കുകയും ചെയ്യാം. നല്ല രസമാണ്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇത് ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്ത് ചെയ്യാം. ഞാൻ ഇതുപോലെ മുത്തെടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് മുത്തെടുത്തതിന് ശേഷം ഈ രണ്ടെണ്ണവും രണ്ട് ത്രെഡും ഇതിനുള്ളിൽ കൂടെ എടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ചെറുതായിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും ഇതുപോലെ തന്നെ നമുക്ക് മുത്തിട്ടിട്ട് നോട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ അപ്പോൾ സംഭവം ഇതുപോലെ സെറ്റായി കിട്ടും. ഇത് നല്ല രസമാണ്. കണ്ടില്ലേ? നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കയ്യിൽ ഇട്ട് നോക്കാം. കണ്ടില്ലേ? ഏകദേശം നല്ല നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നല്ല രസമില്ലേ? കണ്ടില്ലേ, ഇതുപോലെ മുത്തുകളും ഒക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അറ്റവും ഇതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെന്തായാലും പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് തീ ഉപയോഗിച്ച് കുറച്ച് ഉരുക്കി വെച്ചിരുന്നാൽ മതി. വേണമെന്നില്ല, ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, അത് ഇളകിയൊന്നും പോയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം.
നമുക്കിത് ഊരിയെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണേ. നമുക്ക് എന്തായാലും ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 45 സെൻറ്റിമീറ്റർ വെച്ച് തന്നെ രണ്ടെണ്ണം കട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുത്തുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കുറച്ച് സ്ഥലം വിട്ടിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഇത്രയും ഭാഗം വെച്ചിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു മുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിട്ട് കൊടുക്കുന്ന ഇതുപോലെ ഒരു ബ്ലാക്ക് കളറുള്ള മുത്താണ്. ഇതുപോലെ നമ്മൾ ബ്ലാക്ക് കളറുള്ള മുത്തിട്ട് കൊടുത്ത്, അപ്പോൾ അത് ഈ ഒരു നീല ത്രെഡിലാണ് നമ്മൾ അതിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ട ഈ ഒരു പച്ച ത്രെഡിനകത്ത് ഇതേപോലെ കുഞ്ഞ് മുത്തുകളാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുഞ്ഞായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോളിലോട്ട് കയറുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു 4 വെള്ള കളറുള്ള മുത്ത് ഇട്ട് കൊടുക്കണം. 2, 3, 4 ഇതുപോലെ നമ്മൾ ഈ സൈഡിൽ 4 വെള്ള കളറുള്ള മുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുമാതിരി കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത കണക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല രസമില്ലേ കാണാൻ. ഇതിപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ബ്ലാക്ക് മുത്തിടുന്നത് ഈ ഒരു പച്ച കളറിലാണ്. എന്നിട്ട് കണ്ടില്ലേ, എന്നിട്ട് ഈ നീല കളറിനകത്ത് നമ്മൾ ബാക്കിയുള്ള വെള്ള കളറുള്ള മുത്തിടും. അതും 4 എണ്ണം തന്നെയാണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നീല കളറിനകത്താണ് ബ്ലാക്ക് മുത്തിട്ടത്. രണ്ടാമത്തത് ചെയ്യാൻ പോകുമ്പം ഈ ഗ്രീൻ കളറിനകത്തിടും. അങ്ങനെ തിരിച്ചും 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 ആയിട്ടാണ് ഇടുന്നത്. അതേപോലെ തന്നെ ഈ 4 വെള്ളമുത്ത് വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇത് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് വരും. അപ്പോൾ ഇത് ഇതുപോലെ റിപ്പീറ്റ് വരുമ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം.
അപ്പം അങ്ങനെ നമ്മൾ ഇതുപോലെ 5 മുത്തുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ആദ്യത്തെ ആ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു കറുത്ത മുത്തിട്ടു, അപ്പുറത്തെ സൈഡിൽ ഈ 4 വെള്ളമുത്തിട്ടു, പിന്നെ അടുത്ത ലൈൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടാണ് 4 മുത്ത് ആദ്യം നമ്മൾ ഇട്ടെങ്കിൽ ഇപ്പുറത്താണ് 4 മുത്ത് വൈറ്റ് കളർ നമ്മൾ ഇടേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ 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 പോകുന്ന ഒരു പാറ്റേൺ ആണ്. അത് നിങ്ങൾ കൊരുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം മുത്തും ഇട്ടിട്ടുണ്ട്. ഇതാണ് അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊരുക്കുമ്പോഴത്തേനും മനസ്സിലാവും. അപ്പോൾ സംഭവം നല്ല രസമില്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു നോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കിക്കോ. അത് ഇതുപോലെ എടുത്തിട്ട് ഒരു കെട്ടിതുപോലെ കെട്ടിക്കൊടുക്കുക, ഇതുപോലെ ഇടുക. കണ്ടില്ലേ ഇത് പോയേക്കുന്നത് രീതി? ഇതുപോലെ എടുത്ത് ഇതുപോലെ ആക്കുക. വീണ്ടും അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുമ്പം ഇതിപ്പുറത്തോട്ടാക്കുക, ഇത് നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഈ രണ്ട് ഭാഗത്തും ജസ്റ്റ് ഒരു മെഴുകുതിരി എടുത്തിട്ട് തീ വെച്ച് ഇതൊന്ന് ഇതാക്കിയാൽ മതി. അങ്ങനെ നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് മുത്തിട്ട് കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ ഒരു ബ്ലാക്ക് കളറിലെ മുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തിട്ടിട്ട് ഇതുപോലെ ഒരു നോട്ടിട്ട് കൊടുക്കുക, രണ്ട് പ്രാവശ്യം നോട്ടിട്ട് കൊടുക്കുക. ഞാൻ ഒരു 3 പ്രാവശ്യം നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളറിലെ മുത്തെടുക്കുക, എന്നിട്ട് നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ 2 സെറ്റ്. ഇനി ഇപ്പുറത്തും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഇട്ട് കൊടുക്കുക. അടിപൊളിയായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം കുറയ്ക്കുകയോ കൂട്ടിയോ ഒക്കെ ചെയ്യാം. ഇത്രയും നീളം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കുറയ്ക്കുകയും ചെയ്യാം. സംഭവം ഇപ്പോൾ നല്ല രസമായിട്ടില്ലേ കാണാൻ? കണ്ടില്ലേ? ഇത് കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് നീളം കുറയ്ക്കാം, കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ 3 ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നും പറയുക. അതാണ് നമ്മൾ 2 ചെയ്തത്, നമ്മൾ സിമ്പിളായിട്ട് 1 ചെയ്തെടുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു നൈലോൺ ത്രെഡ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 നിങ്ങളുടെ ഫേവറേറ്റ് ഏതാന്ന് പറയുക. ഇതാണ് എൻ്റെ ഫേവറേറ്റ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇതുപോലെ വേവ്സ് മാതിരിയൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മൾ നൈലോൺ ത്രെഡ് വെച്ച് ചെയ്തെടുത്ത ബ്രേസ്ലെറ്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.